കോട്ടയം കുമാരനെല്ലൂരിൽ 18 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ നായ പരിശീലന കേന്ദ്രം നടത്തിയ റോബിൻ ജോർജിനെ സുഹൃത്തുക്കൾ കുടുക്കിയതാണെന്ന് ഭാര്യ മീഡിയ വണ്ണിനോട്. അനന്തു എന്ന സുഹൃത്താണ് ബാഗ് കൊണ്ടുവച്ചതെന്ന് റോബിൻ പറഞ്ഞിരുന്നതായും ഭാര്യ പറഞ്ഞു. അവസാനം റോബിൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അച്ചുക്കൂട്ടൻ ഇവിടെ ഒരു 2 ബാഗ് വെച്ചിട്ട് പോയി, അതിൽ തുണിയാണ്, അവൻ്റെ അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നും പറഞ്ഞിട്ടാ അത് എന്തോ പ്രശ്നമായെന്ന് എനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞിട്ട് ആൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞ് വെച്ചത്. അനന്ത് പ്രസന്ന് എന്ന് പറഞ്ഞ അച്ചുക്കൂട്ടൻ റോബിൻ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്ത് കൊടുത്തായിരുന്നു അവൻ്റെ അമ്മ. അങ്ങനെയാണ് നമ്മൾ അവനുമായിട്ട് കണക്ഷൻ ആവുന്നത്. അപ്പോൾ പിന്നീടാണ് നമ്മൾ അറിയുന്നത് അവൻ ഒത്തിരി പ്രശ്നങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. റോബിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ആൾ സ്റ്റാഫായിട്ട് തൽക്കാലം ഇവിടെ നിൽക്കുമായിരുന്നു, ജോമോൻ കുര്യാക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ അവനെയും ഇപ്പോൾ കാണുന്നില്ല, അവനെയും വിളിച്ചിട്ടാണ് ഒരു അറിവുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു അറിവുണ്ടെങ്കിൽ അത് അവനും ഇവരൊക്കെ ആയിട്ടുള്ള ഒരിടപാടായിരിക്കാം. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന മേഖലാതല അവലോകന യോഗം ഇന്ന് തൃശൂർ ലൂർദ് ചർച്ച് ഹാളിൽ നടക്കും. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ അവലോകന യോഗമാണ് നടക്കുന്നത്. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക, സമയബന്ധിത പദ്ധതി നിർവഹണം ഉറപ്പാക്കുക, വിവിധ ജില്ലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മേഖലാതല യോഗങ്ങൾ. രാവിലെ 9:30 മുതൽ 1:30 വരെ പ്രധാന പദ്ധതികളുടെയും പരിപാടികളുടെയും അവലോകനവും വൈകിട്ട് 3:30 മുതൽ 5:00 വരെ പോലീസ് ഓഫീസർമാർ പങ്കെടുക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങളുടെ അവലോകനവും നടക്കും. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും 3 ജില്ലകളിൽ നിന്നുള്ള കലക്ടർമാരും വകുപ്പ് തലവന്മാരും യോഗത്തിൽ സംബന്ധിക്കും. ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ദൗത്യ സംഘമെത്തുമെന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടെ വാഗമൺ മൊട്ടക്കുന്നിലെ കയ്യേറ്റ ഭൂമി റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചു. സ്വകാര്യ വ്യക്തി കയ്യേറിയ 5 ഏക്കർ ഭൂമിയാണ് ഒഴിപ്പിച്ചത്. വാഗമൺ വില്ലേജിലെ മൊട്ടക്കുന്ന കൊച്ചുകരിന്തിരി റോഡിനോട് ചേർന്നുള്ള 5 ഏക്കർ ഭൂമിയാണ് ഒഴിപ്പിച്ചത്. ഒരാഴ്ചയോളമായി അതിർത്തി തിരിക്കുന്ന ജോലികൾ നടന്നു വരികയായിരുന്നു. കയ്യേറിയ ഭൂമിയിൽ കാറ്റാടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് റവന്യൂ വകുപ്പിന് വിവരം അറിയിച്ചത്. ഇവിടെ കൊടുത്തേക്കുന്ന പട്ടയം നിലവിൽ ഇതിന് കൃഷിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. വർഷങ്ങളായിട്ട് ഇതിന് പട്ടയം നിലവിലില്ല, നമ്മുടെ അറിവിൽ ഇതിന് പട്ടയമില്ല. ഇത് റവന്യൂ ലാൻഡായിട്ട് തന്നെ കിടക്കുന്നത്, പിന്നെ കിടക്കുന്ന പൊതുവെ ഇതിൻ്റെ ഈ പ്രദേശം ഇതുപോലെ സ്ഥലങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് പട്ടയം കിട്ടാത്തത്. കൈവശ രേഖ ഉണ്ടെന്നാണ് അവരും പറഞ്ഞു, ഈ വന്ന ആൾക്കാരും കൈവശ രേഖയുണ്ട് ഈ ഭൂമിക്ക് എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനെ അറിവില്ല. വർഷങ്ങളായിട്ട് ഈ പുല്ലുമുഴുകി നമ്മുടെ കന്നുകളെയൊക്കെ കന്നുകാലിയൊക്കെ അഴിച്ചു വിട്ട് വളർത്തുന്ന സ്ഥലമാണ്. ഈ ഭൂമിയിൽ പട്ടയമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കൈവശ രേഖയുണ്ടെന്നാണ് കയ്യേറ്റക്കാരുടെ വാദം. പീരുമേട് റവന്യൂ വിഭാഗം സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ കയ്യേറ്റമാണെന്ന് കണ്ടെത്തി. സ്ഥലം സന്ദർശിച്ച് കയ്യേറ്റമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ആ കയ്യേറ്റം അന്നേ ദിവസം തന്നെ ഒഴിപ്പിച്ച് നീക്കം ചെയ്തിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ബോർഡ് വയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. വാഗമണ്ണിലെ വിനോദസഞ്ചാര സാധ്യത മുന്നിൽ കണ്ട് കയ്യേറ്റം വ്യാപകമായി നടക്കുന്നുണ്ടെന്ന പരാതിയും ഉയരുന്നുണ്ട്. ഏറ്റെടുത്ത ഭൂമിയിൽ സർക്കാർ വക സ്ഥലമെന്ന് രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിക്കുമെന്നും നടപടികൾ തുടരുമെന്നും റവന്യൂ അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ഇടുക്കി.